ഹായ്, ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. ഗർമസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പിലെ ഡേ 4 ഞങ്ങൾ ഇന്ന് പഹൽഗാമിലോട്ടാണ് പോയിരുന്നത്. പഹൽഗാമിൽ നിന്നും 3 ഡെസ്റ്റിനേഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ആരു വാലിയാണ്. വാലിയുടെ നല്ലൊരു ഭംഗി ആസ്വദിക്കാം ആരു വാലിയിൽ പോയാൽ. അടുത്തത് ചന്ദൻ വാരിയാണ്. ഇവിടെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതിനുശേഷം ഞങ്ങൾ പോയത് ബാതാബ് വാലിയിലോട്ടാണ്. ഈ 3 സ്ഥലങ്ങളും ഒന്നിനൊന്ന് ഭംഗിയുള്ളതായിരുന്നു കേട്ടോ. ജൂൺ ജൂലൈ ടൈം കൂടെ ആകുമ്പോഴേക്കിനും ഇതൊന്നുകൂടെ ഭംഗിയായിരിക്കും. നിറയെ ഫ്ലവേഴ്സ് എല്ലാം വരുന്നാണ് പറഞ്ഞത്. 3 മണിക്കൂർ വീതം യാത്രയുണ്ടായിരുന്നു കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. അപ്പോൾ നല്ല ടയേർഡായി. പിന്നെ പുറത്തുനിന്ന് 1-2 സ്നാക്സ് കൂടെ ടേസ്റ്റ് ചെയ്തിരുന്നു. പ്രോട്ടീനൊന്നും ഇല്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ ഈ അലച്ചിലൊക്കെ കാരണം നല്ല ടയേർഡായിരുന്നു. ഏകദേശം 9:30 ഒക്കെ ആയിട്ടോ ഞങ്ങൾ ഹോട്ടലിൽ എത്തിയപ്പോഴേക്കിനും. 10:00 വരെയേ ഉള്ളൂ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡിന്നറിന് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എന്നത്തേതും പോലെ തന്നെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യൂക്കുമ്പർ, ക്യാരറ്റ്, സവാള, ഇത്രയാണ് ഉള്ളത് ഇന്ന്. പിന്നെ അടുത്തതായിട്ടുള്ളത് പപ്പടമാണ്. അതിൻ്റെ കൂടെ ഒരു ചട്നി കൂടെ ഉണ്ട്. പിന്നെ സൂപ്പാണ്. ഇന്നത്തെ സൂപ്പ് ഹോട്ട് ആൻഡ് സോർ വെജിറ്റബിൾ സൂപ്പാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം സൂപ്പ് എടുത്തു. നല്ല ചൂടുള്ള സൂപ്പാണ്. എന്നും സൂപ്പ് കുടിക്കാറുണ്ട് ഇവിടെ വന്നിട്ട്, കാരണം നല്ല തണുപ്പിൽ സൂപ്പ് നല്ലൊരു ആശ്വാസമാണ്. ഇതിലോട്ട് ഞാൻ കുറച്ച് പെപ്പറും സാൾട്ടും ആഡ് ചെയ്തു. നല്ല കിടിലൻ സൂപ്പ് തന്നെയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഐറ്റംസ് എന്തൊക്കെയാന്ന് നോക്കാം. അടുത്തതായിട്ടുള്ളത് ഒരു വെജിറ്റബിൾ റൈസാണ് കേട്ടോ. പിന്നെ റോട്ടി ഉണ്ട്, തന്തൂരി റോട്ടിയാണ്. ഇനിയുള്ളത് ഗോബി മഞ്ചൂരിയനാണ്. എന്നത്തെയും പോലെ തന്നെ ഒരു ദാൾ ഐറ്റം ഉണ്ട്. പിന്നെ പനീറിൻ്റെ ഐറ്റം ഉണ്ട്. പനീറൊക്കെ സൂപ്പർ കേട്ടോ. പനീറൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഹൽവയാണുള്ളത്, കാശ്മീരി ഹൽവയാണ്. ഫിഷ് ഫില്ലറ്റ് ആട്ടോ ഉണ്ടായിരുന്നത്. ഫിഷ് ഫില്ലറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും അവർ റീഫിൽ ചെയ്യും, അപ്പോൾ എടുക്കാം. ഇനി ഒരു ചിക്കൻ്റെ ഐറ്റം കൂടെ ഉണ്ട്, ബുഖാറ ചിക്കനാണ്. നല്ലൊരു ഗ്രേവിയും വലിയൊരു പീസും ഉണ്ടായിരിക്കും. നല്ല വിശപ്പുണ്ട്. ഇന്നത്തെ ഡിന്നറിന് ഞാൻ എടുത്തത് കുറച്ച് കട്ട് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. പിന്നെ പനീറിൻ്റെ 2-3 സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഒരു ചിക്കൻ്റെ സ്ലൈസും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്ര ദിവസമായിട്ട് ഞാൻ തന്തൂരി റൊട്ടി എടുത്തിരുന്നില്ല. അപ്പോൾ ഒരു റൊട്ടി എടുത്തിട്ടുണ്ട്, കഴിക്കാറില്ല സാധാരണ, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ റൈസിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയന് എടുത്തിട്ടുണ്ട്. കുറച്ച് ടൈം വെയിറ്റ് ചെയ്തപ്പോഴേ ഫിഷ് കൂടെ വന്നു. അപ്പോൾ 2 ഫിഷ് ഫില്ലറ്റ് കൂടെ എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡിന്നറിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഫ്രണ്ട്സ്, നാളെ ഞങ്ങൾ പോകുന്നത് ശ്രീനഗറിലോട്ടാണ്. ശ്രീനഗറിലെ ടുലിപ് ഗാർഡനും ഷിക്കാര റൈഡിൻ്റെ ഒക്കെ വിശേഷങ്ങൾ പറയാനുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.